എൻ്റെ പേര് അമൽ വി ജോസ് ഞാൻ മാനന്തവാടി രൂപത വയനാട് ജില്ല തരിയോട് സെൻറ്റ് മേരീസ് ഫൊറോന ചർച്ചിൽ നിന്ന് വരുന്നു ഞാൻ ഒരു ആയുർവേദ ഡോക്ടറാണ് ഞാൻ എൻ്റെ വീട്ടിൽ മാർച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതൽ അത്ഭുതങ്ങളുടെ ജപമാല എല്ലാം ചൊവ്വാഴ്ച ഏഴര മുതൽ കാണലുണ്ടായിരുന്നു അപ്പോൾ ഈ ജൂലൈ രണ്ടാം തീയതി ജപമാല കണ്ടോ ലാസ്റ്റ് അച്ഛൻ മെസ്സേജ് വിളിച്ചു വരണ സമയത്ത് അച്ഛൻ ഇങ്ങനൊരു മെസ്സേജ് പറഞ്ഞിരുന്നു ആറു വർഷമായിട്ട് ഒരു റിസർച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളുടെ റിസർച്ച് കംപ്ലീറ്റ് ചെയ്യാനുള്ള അനുഗ്രഹം നൽകുന്നു എന്ന് പറഞ്ഞു ഞാൻ ഈ അലർജി എന്ന് പറഞ്ഞ സെക്ഷനാണ് അതായത് പ്രത്യേകിച്ച് ഈ ജലദോഷം അലർജി ക്രൈനൈറ്റിസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ഒരു റിസർച്ച് പോലെ ഒരു എട്ട് വർഷത്തോ ആയിട്ട് ഞാനിങ്ങനെ റിസർച്ച് പോലെ ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല അതിൻ്റെ അടുത്ത് ഏകദേശം അതിൻ്റെ കാരണം എന്താണെന്നും എങ്ങനെയാണെന്നോ ഉണ്ടാവുന്നതെന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നു പക്ഷെ അത് എങ്ങനെ ക്ലീൻ ക്ലിയർ കംപ്ലീറ്റ് ആയിട്ട് ക്രി ക്യൂർ ചെയ്യുക ഒരു ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നില്ല അത് ഈ ജപമാല കഴിഞ്ഞു അച്ഛനിങ്ങനെ മെസ്സേജ് തന്നു ആ മെസ്സേജ് ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അത് ഞാനാണെന്ന് എനിക്കൊരു ബോധ്യമില്ലായിരുന്നു ഒരു രണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞ സമയത്ത് ഞാനും അമ്മയും പള്ളി പോകുന്ന സമയത്ത് ഞാൻ അമ്മേനോട് ഇങ്ങനെ പറഞ്ഞു അമ്മ ആ മെസ്സേജ് വിളിച്ച് പറഞ്ഞത് എൻ്റെ ആണെന്ന് തോന്നുന്നു എൻ്റെ ആ റിസർച്ച് കുറച്ചും കൂടെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് അതിൻ്റെ റീസൺ എങ്ങനെയാണെന്നോ അതെങ്ങനെയാണ് ക്ലിയർ ചെയ്യണ്ടേ എന്നുള്ളൊരു ഐഡിയ എനിക്ക് വരുന്നുണ്ട് എനിക്ക് ബുക്കിൽ നിന്നൊക്കെ അതിൻ്റെ റെഫറൻസ് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു ഒരു രണ്ടാഴ്ച മുമ്പായിട്ട് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി അപ്പോൾ അത് ഇവിടെ മൊബൈൽ വഴി സാക്ഷ്യം പറയണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ റീസൻ്റ് ആയിട്ട് ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ വിചാരിക്കുമ്പോൾ ഇവിടെ ഒന്ന് പോകണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ ഭാര്യ ഇന്നലെ എന്നോട് പറയുന്നു നാളെ നമുക്ക് ഇവിടെ പോവാം അപ്പോൾ ഞാനിങ്ങനെ ആദ്യം വിചാരിക്കുമായിരുന്നു ആരെങ്കിലും ഒരാളും കൂടെ എന്നോട് ഇവിടെ പോകാമെന്ന് പറയുകയാണെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയാം ഇല്ലെങ്കിൽ മൊബൈലിൽ സാക്ഷ്യം പറയാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് അപ്പോൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചു യേശുവെ നന്ദി യേശുവെസ്തു സ്തുതി എനിക്ക് അനുഗ്രഹം നന്നാ പരിശുദ്ധാത്മാവിനും ഈശോയ്ക്കും പിതാവായ ദൈവത്തിനും അന്തോണിസു പുണ്യാളിനും ഒത്തിരി നന്ദി പറയുന്നു യേശുവെ നന്ദി സ്തുതി